അമ്മച്ചി, അമ്മച്ചി, ആ അമ്മച്ചി, എന്നാ ഇങ്ങനെ നോക്കുന്നേ? തോമാച്ചൻ വന്നായിരുന്നു. ആഹാ, എന്നാ ഉണ്ട് അവന് വിശേഷം? അവന് സ്ഥലം മാറ്റം കിട്ടിയത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇത്രയും വലിയ ചെയ്ത് ചെയ്യണ്ടായിരുന്നു. എന്റെ പൊന്നെ അമ്മച്ചി, ഇത് അവൻ തന്നെയല്ലേ വേറെ പോണെന്ന് പറഞ്ഞു ഒച്ച വെച്ചേ? അങ്ങനെ പെട്ടെന്ന് വേറെ ഇടാൻ ഞാൻ നോക്കിട്ട് ഈ ഒറ്റ വഴിയേ കണ്ടുള്ളൂ. എന്നാ പിന്നെ രണ്ടുപേരെയും കൂടെ ഒരിടത്തോട്ടങ്ങ് സ്ഥലം മാറ്റാൻ മേലായിരുന്നു. ആ എന്നാ കാണായിരുന്നു, അവൻ പിള്ളേരെ പൊക്കി പിടിച്ചോണെ പോയേനെ. ഓ, അമ്മച്ചി എന്നെയല്ലേ പറഞ്ഞു പിള്ളേരെ കാണാണ്ടിരിക്കാൻ മേലാന്ന്. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. അമ്മച്ചി ഇന്നൊരു ചായ എടുത്തെ. തീരുമാനം ഇന്നുമായി ബാറുകൾ അടഞ്ഞു തന്നെ കിടക്കും. കേന്ദ്രമന്ത്രിസഭയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. പ്രതീക്ഷയോടെ കേരളം. ഇത്തവണ മന്ത്രിസഭയിൽ കേരളത്തിന് പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് സൂചന. സീമാന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകി. ആ മാമച്ച വാ, ഞങ്ങൾ വന്നിട്ട് പത്ത് മിനിറ്റ് ആയി. മനസ്സിലായി, എന്താ പെട്ടെന്നൊരു വരവ്? ഇലക്ഷൻ തന്നെ വിഷയം. സീറ്റ് എത്ര കിട്ടുമെന്ന് വല്ലതും അറിയാവോ? ഒരെണ്ണത്തിന് സാധ്യതയുള്ളൂ. ആരാ സ്ഥാനാർത്ഥി എന്ന് വല്ല ധാരണയോ? അത് ഞാൻ തന്നെ. അടുത്ത ദിവസം സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ശർമാജിക്ക് വേറെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അടുത്ത മന്ത്രിസഭാ വികസനത്തിൽ കേരളത്തിൽ നിന്നൊരു സഹമന്ത്രി ഉണ്ടാകും. യു പി ഇന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കാനാ പരിപാടി. മാമച്ചനല്ലേ ഗോപി? അങ്ങനെ ശർമാജി പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരും പാർട്ടിക്ക് ഒരുപോലെയല്ലേ? ഇനി എന്റെ ഒരു സജഷൻ പറയാം. മാമച്ചൻ ഡൽഹിയിലും ഗോപി ഇവിടെ നിൽക്കുന്നതാവും നല്ലത്. എന്തു പറയുന്നു മാമച്ച? ആയിക്കോട്ടെ, തിരുവനന്തപുരം സൗത്ത് നമുക്ക് ചോദിക്കാല്ലേ ഗോപി? അങ്ങനെയാണെങ്കിൽ വൈകിട്ട് മുന്നണി ഗോപി പോയാൽ മതി. സൗത്തിന് വേണ്ടി ഒന്ന് മുറുക്കിക്കോ. ഇനി എതിരഭിപ്രായം ഒന്നുമില്ലല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ, ഓൾ ദി ബെസ്റ്റ് മാമച്ച. ഇനി ഡൽഹിയിൽ വെച്ച് കാണാം. ഓക്കെ. ഇന്നലെ ഗോപി എന്നല്ല ഇരിക്കൂർ വേണമെന്നും പറഞ്ഞു ചോദിച്ചോണ്ടിരുന്നു. ഗോപിയോ? അല്ല, അത് പിന്നെ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലമായതുകൊണ്ട്. ഞാൻ പേടിക്കണ്ടോ? കാര്യം അത് കെ പി യുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും ഒന്ന് ഉത്സാഹിച്ചാൽ അതിന് പോലും 10-35 കൊല്ലായില്ലടോ. ജനങ്ങൾ മടുത്തിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങൾ ചെയ്യ്. 10-15 പാർട്ടി, ആകെ ഒരു സീറ്റ്. സുഹൃത്തുക്കളെ, ഡി എൻ സി കേരള ഘടകം രൂപീകൃതമായതിന് ശേഷം ആദ്യമായിട്ടാണ് നമുക്കൊരു സീറ്റ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയസാധ്യത ഏറെയുള്ള ഇരിക്കൂറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഇരിക്കൂറിന് പകരം മറ്റേതെങ്കിലും മണ്ഡലത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാ? ഇരിക്കൂറിൽ നമുക്ക് ജയം സുനിശ്ചിതമാണ്. അപ്പൊ മറ്റൊരു മണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് എന്റെ അഭിപ്രായം. എന്തേ? അത് ശരിയാ. ഞാൻ പറയുന്ന ഒരു വിഷയം എന്താണെന്ന്? വിഷയമില്ല, ഒരു വിഷയമില്ല. നമ്മുടെ പാർട്ടി ഇരിക്കൂർ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നു. അത് ശരിയാ. അല്ല, അങ്ങനെയാണെങ്കിൽ ഗോപിയെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിർദ്ദേശിക്കണം ഈ ഒരു അവസരം. അത് ശരിയാ. അല്ല, അതങ്ങനെ ശരിയാവും. ഞാൻ മണ്ഡലത്തിന് പുറത്തുള്ള ഒരാളല്ലേ, മണ്ഡലത്തിനുള്ളിൽ തന്നെയുള്ള ആളെ സ്ഥാനാർത്ഥിയാവുന്ന അതാണ് എന്റെ ശരി. അതുകൊണ്ട് ഇരിക്കൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനസമ്മതനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ മാമച്ചനെ ഞാൻ പ്രഖ്യാപിച്ചു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. അത് ശരിയാണ്. നീ എന്നാ പടിയെ കാണിച്ചു? എന്താടാ നിനക്ക്? എന്നാ പോരായിരുന്നു? അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചു? അതൊന്നും സാരമില്ല, ഡൽഹിയിലെ കാര്യം ഓർത്തിട്ടാണോ? നീ വിഷമിക്കണ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നെ ഇരിക്കൂറുകാർക്ക് വേണോടാ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, കാരണം ഞാൻ ജയിച്ചല്ലേ. നിന്നെ ഞാൻ ജയിപ്പിക്കും മാമച്ച. അങ്ങോട്ട് വരാൻ. ആ ഒരുത്തനെ തല്ലിക്കൊന്ന് വെള്ളത്തിൽ താത്തിയിട്ട് നീ കുള്ളായും കളി കളിച്ച് നടക്കുക അല്ലേ?
എവിടെ ബോഡി താത്തി? മെണ്ടുരുത്തി പാലത്തിന്റെ താഴെയാണെന്നാ പറഞ്ഞു. പോങ്ങോ? ഇല്ല, കല്ലുകെട്ടി താത്തിയിട്ട്. ആരായിരുന്നു എസ് ഐ വേഷം? മുളവുകാട് സുര. അവനാണെങ്കിൽ കുഴപ്പമില്ല. അതെ, കുർബാന കഴിയുമ്പോ അച്ഛനൊന്ന് കാണണം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് കുമ്പസാരിക്കരുത് കേട്ടാ. അതിന് ഏപ്പില് നല്ല ഇടി കിട്ടുമ്പോ ഇതല്ല ഇതിന്റെ അപ്പുറം വരെ പറയും. ഇവനൊരു പൊട്ടനാ. ഈശോമിശിഹായ്ക്ക് സുഖം തന്നെയല്ലോ? ഇപ്പോഴും എപ്പോഴും സുഖം തന്നെയാ ഇരിക്കാ. എന്തുട്ടാ പറ്റിയേ പതിവില്ലാണ്ട് പള്ളിയില്? ലോൻപൻ സാറിനെ കണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. അക്കൂട്ടത്തിൽ കർത്താവിനെ ഒന്ന് വിഷ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ പാരിഷ് ഹോണുള്ള ഡൊണേഷൻ 10,000 ഞാൻ ട്രസ്റ്റിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പള്ളി വരുന്നില്ലേലും ഇവൻ ഡൊണേഷൻസ് ഒക്കെ തറവാടത്തോടെ ചെയ്യുന്നുണ്ട്. രണ്ടു പെങ്ങന്മാര് കെട്ടുപ്രായായിട്ട് വരില്ലോ. ഇത് ജോണിച്ചൻ പെങ്ങട മോനാണേ, മണലൂര് ബാറിനടുത്താണ്. കണ്ടണ്ട്. ഞങ്ങള് നാല് പാർട്ട്നർ സാർ. കഴിഞ്ഞ മാസം ബാറിന് സൗകര്യമില്ലാന്ന് പറഞ്ഞ് നോട്ടീസ് വന്നപ്പോ ഞങ്ങളൊന്ന് പൊളിച്ചു പണിഞ്ഞു. ഒരു 25 ലക്ഷം രൂപ ആവഴിക്കങ്ങ് പോയി. ഗ്രേഡിൽ നിന്ന് എടുത്താ. ലോണപ്പൻ സാറിനോട് ചോദിച്ചപ്പോ ആളാ പറഞ്ഞേ ബാറാ തുറപ്പിക്കണ ഏർപ്പാടൊക്കെ നിന്റെ സെഷനാന്ന്. ബാറൊക്കെ തുറക്കാൻ ഗ്യാരണ്ടിയാണ്, പക്ഷേ തുട്ടക്കറക്കേണ്ടി വരും. ഏത് വഴിക്കാലും ഉണ്ടാക്കി തരാം അറിയിച്ച. അല്ലാണ്ട് നിവൃത്തിയില്ല. ബാറ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യയെ നിവൃത്തിയുള്ളൂ. എന്നുവെച്ചാ ഞാനും ഇങ്ങോട്ട് ഇറങ്ങാൻ. അച്ഛനല്ലേ കഴിഞ്ഞ ആഴ്ച കെ സി ബി സിയുടെ മധ്യരോഗത്തിനെ കുറിച്ച് പ്രസംഗിച്ച? നീ പോയേ പോയേ. അത് ശരി. ഇപ്പൊ തന്നെ പോയിക്കോ, കട്ടിക്കാ പിടി പോ. നിങ്ങള് ഇരുന്നും മുഷിഞ്ഞല്ലേ. സുജി സാറേ, ഇത് ജോണിച്ചായൻ, മണലൂർ ലൂസിയുടെ ഓണറാണ്. അയ്യോ അങ്ങനൊന്നുമില്ല, ഈ ഓണർ എന്നൊക്കെ പറയുമ്പോ ഞങ്ങള് നല്ലൊരു പാർട്ണർഷിപ്പില്ല. റെനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിറയെ ക്യാഷാണല്ലോ, കൊള്ളാട്ടോ. ഒരു കാര്യം ചെയ്, നീ പെട്ടി അടച്ചേ അടക്കി. നിനക്ക് വേണ്ടിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ ഇവിടൊക്കെ ഒരു നേരിന്ന് അറിയിക്കണ്ടായിരുന്നു. പക്ഷെ ഈ ബാറിന്റെ കേസില് അത് ക്യാഷ് വെച്ച്, അതിന് ഞാൻ ഇല്ലാട്ടാ. നീ അതങ്ങ് അടക്കി റിനിയെ, എന്നിട്ട് വേറെ ആളെ നോക്ക് റിനിയെ. അമ്മച്ചിക്ക് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല സാറേ. അപ്പ മരിച്ചിട്ട് 25 വർഷമായി, ഇനി അമ്മച്ചിക്ക് എന്തൊരു വിശേഷം ഉണ്ടാവാൻ? അല്ല, അമ്മേന്റെ വിശേഷം ബാറും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ വന്നേ നീ. ഇയാളെ പേര് വി എം സുധീഷ് എന്നാ. ഇപ്പോഴത്തെ പേര് മാറ്റം കണ്ടിട്ട് ഇനീഷ്യലുണ്ട് തോന്നുന്നല്ലേ. ഏട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം ലോൺ സാറിനോട് കൊണ്ട് കാശ് കൊടുത്താന്നേ. അതൊക്കെ ശരി, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറ. ഞാനിപ്പോ എന്താ പറയുന്നത്? ചിലപ്പോ യൂണിഫോം ഇടായിട്ടേക്കും. റേനിയെ ഒന്നും ഇങ്ങോട്ട് വന്നേ. യൂണിഫോം ഇട്ട് നിങ്ങൾ അവിടെ നീ മാത്രം ഇങ്ങോട്ട് വന്നേ. അവിടെ നോട്ടാ. എന്തേ, നീ എന്തുട്ട് പരിപാടിയെ കാട്ടിയേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇമാതിരി പരിപാടിക്ക് വരുമ്പോ പരിചയമില്ലാത്ത ആൾക്കാർ കൂടെ കൂട്ടരുന്ന്? എനിക്ക് നല്ല പരിചയമാണ്. എനിക്ക് പരിചയമില്ലല്ലോ. കാലിനിടയിൽ വരെ ഒളി ക്യാമറ വെക്കണ കാലാ. അവനെങ്ങാനും ഷൂട്ട് ചെയ്ത തീർന്നില്ല എന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ. നമ്മുടെ സ്വന്തം തറമേലച്ചന്റെ മരുമോന്ന്. ഏത് തറയാണെങ്കിലും സ്വന്തം തന്തനെ പോലും വിശ്വസിക്കാൻ പാടില്ലെന്ന് നമ്മുടെ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചേക്കണേ പൊളിറ്റിക്സിലെ. അതെ. നീയാ ചെന്ന് ആ ക്യാഷ് ഇങ്ങടെ വാങ്ങിച്ചേടാ. അയ്യോ ബാറൊന്നിന് 25 എന്നുള്ളത് 20 തരാൻ പറ്റും. അതെങ്ങനെ റേനിയ ശരിയാവണേ? മറ്റുള്ള ബാറുകാടനൊക്കെ 30-35 വാങ്ങണേ. മൂടിയുള്ള ബാർഗെയിനിങ് അല്ല. ലോനപ്പം മുതൽ എന്തായാലും സാറിനെ വിളിക്കാൻ പോകണേ. ഇനിയിപ്പോ അഥവാ വിളിക്കുകയാണെങ്കിൽ ബാറ് ഒന്നിന് 30 എന്ന് പറഞ്ഞെങ്കിൽ. ഈ കുരുട്ടാളെ കൊള്ളാലോ. അപ്പൊ അടിച്ചാ മാറ്റിയ 5 എനിക്ക് കേട്ടാ. അത് തറമേലച്ചന്റെ ഷെയറിന്. അച്ഛന് ഷെയറാ? പുള്ളിയുടെ പെങ്ങളുടെ മോനല്ലേ. ഓ നേർച്ച, ആ നേർച്ച അവിടെ നിക്ക.
എന്തുട്ടത് പുതിയ സെറ്റപ്പ് ഒക്കെ നോട്ടെണ്ണ മെഷീനാ. ഏതൊക്കെമാരുടെ വീട്ടിലേക്ക് ഇൻട്രൈ സാധനം ഒറ്റ രൂപ കുറഞ്ഞാ മതി, പിന്നെ സീറ്റാ പോവും. അപ്പൊ ഈ കൈപ്പത്തിൻ്റെ നിർത്തിയ അങ്ങനെയാണ് ഈ പാർട്ടിയുടെ ജനീ മെഷീനാക്കാൻ പറ്റേ. അത് കൊള്ളാലടാ, ഞാൻ പാലായിക്കൊന്ന് വിളിച്ചാലോ.